വിശ്വലേറെ സ്നേഹമുള്ളവരെ, ഇന്ന് December 2 താരക വഴിയെ കാലിത്തൊഴുത്തിലേക്കുള്ള യാത്രയിൽ നാം കാണുന്ന ഒരു വലിയ പുണ്യമാണ് വിശുദ്ധ ഔസേപ്പ്. തമ്പുരാൻ്റെ വലിയ പദ്ധതികൾ ഈ വ്യക്തിയിലൂടെയാണ് പൂർത്തിയാവുന്നത്. ഈ മറയാശാരിയുടെ തഴമ്പുറ്റ കരങ്ങൾക്ക് യാതൊരു പോറൽ പോലും ഏക്കാതെ ദൈവം തൻ്റെ കുഞ്ഞിനെ കാത്തു പരിപാലിക്കുന്നുണ്ട്. മനക്കണക്കുകളിൽ നിപുണനായിരുന്നിട്ടും ജീവിതത്തിൻ്റെ ചില വഴികളിലൊക്കെ കണക്കുകൂട്ടലുകൾ പാളിപ്പോയപ്പോൾ പതറിപ്പോവാതെ ദൈവത്തിൻ്റെ കരങ്ങൾ ദർശിക്കുവാനായിട്ട് വിശുദ്ധ ഔസേപ്പിന് ഭാഗ്യമുണ്ടായി. ആ കരംഗ്രഹിക്കലായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യമായിട്ട് മാറിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും പ്രതിസന്ധികളും സങ്കടങ്ങളും വഴിത്താറിൽ അപകടങ്ങളുമൊക്കെ പതിയിരിക്കുമ്പോൾ പതറിപ്പോകുന്നവരായി മാറാതെ വിശുദ്ധ ഔസേപ്പ് പിതാവ് കാണിച്ചു തന്ന വലിയ മാതൃകകൾ സ്വീകരിക്കുവാനും ഈ തിരുപ്പിറവിക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ ഔസേപ്പ് പിതാവിൻ്റെ എല്ലാ നന്മകളും സ്വീകരിച്ചുകൊണ്ട് ആ ജീവിത വഴിത്താര ധന്യമായതുപോലെ നമ്മുടെ ജീവിത വഴിത്താരയും ധന്യമാകട്ടെ. നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. വിശുദ്ധിയോടുകൂടെ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ സങ്കടങ്ങളുണ്ടാകുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ കരങ്ങളെ ഗ്രഹിക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ടും നമുക്കും പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.